കേരള പി എസ് സി ശനിയാഴ്ച നടത്തിയ കെ എസ് പരീക്ഷയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായി പി ടി തോമസ് എം എൽ എ. പരീക്ഷയിൽ 6 ചോദ്യങ്ങൾ പാകിസ്ഥാൻ സിവിൽ സർവീസ് പരീക്ഷയിൽ നിന്ന് കോപ്പിയടിച്ചതാണെന്നാണ് ആരോപണം. എന്നാൽ ആരോപണങ്ങൾ പി എസ് സി ചെയർമാൻ എം കെ സക്കീർ നിഷേധിച്ചു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയ്ക്ക് ചോദിച്ച പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലെ ചോദ്യങ്ങൾ 2001 പാകിസ്ഥാൻ സിവിൽ സർവീസ് പരീക്ഷയിൽ നിന്നും കോപ്പിയടിച്ചതെന്നാണ് ആരോപണം. ഫേസ്ബുക്ക് ലൈവിലൂടെ പി ടി തോമസ് എം എൽ എ ആണ് ആരോപണം ഉന്നയിച്ചത്. പബ്ലിക് അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലെ 6 ചോദ്യങ്ങളാണ് ഓപ്ഷൻ പോലും മാറ്റമില്ലാതെ കെ എ എസ് പരീക്ഷയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സർക്കാരിന്റെയും പരീക്ഷാ നടത്തിപ്പുകാരുടെയും ഗുരുതര വീഴ്ചയാണെന്നും സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും എം എൽ എ ആവശ്യപ്പെട്ടു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലെ 6 ചോദ്യങ്ങൾ 2001 പാകിസ്ഥാൻ സിവിൽ സർവീസ് പരീക്ഷയുടെ ചോദ്യപേപ്പറിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് എന്ന് കാണാൻ കഴിയും. കേരള ഗവൺമെന്റിന്റെയും പരീക്ഷ നടത്തിപ്പുകാരുടെയും ഗുരുതരമായ വീഴ്ചയാണ്. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. 2001 പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ചോദ്യങ്ങളായ 63, 64, 66, 67, 69, 70 എന്നീ ചോദ്യങ്ങൾ അതേപടി പകർത്തിയാണ് ഈ 22-ാം തീയതി നടന്ന പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സിവിൽ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയുടെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ആരോപണങ്ങൾ പി എസ് സി ചെയർമാൻ എം കെ സക്കീർ നിഷേധിച്ചു. കുറ്റമറ്റ രീതിയിലാണ് പി എസ് സി പരീക്ഷയുടെ നടത്തിപ്പ്. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നത് കമ്മീഷനല്ലെന്നും ചെയർമാൻ വ്യക്തമാക്കി. പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലെ തിയറി ചോദ്യങ്ങൾ ലോകത്തെവിടെയും ഇങ്ങനെ മാത്രമേ ചോദിക്കാൻ കഴിയൂ എന്നും പി എസ് സി ചെയർമാൻ വിശദീകരിച്ചു. ഇതിൽ എന്താണ് അപാകത? ഒരു നമ്മൾ പ്രൂഡന്റ് മാൻ എന്ന രൂപത്തിൽ ഇതിനെ വിശകലനം നടത്തി കഴിഞ്ഞാൽ ഈ തിയറിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇനി ഏതായിക്കോട്ടെ, ക്വസ്റ്റ്യൻ സെറ്റർ ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ സെറ്റർ എന്തെല്ലാം റെഫർ ചെയ്യേണ്ടി വരും? അയാൾ സ്വന്തം തലക്ക് ഭാര്യയും മക്കളും വിളിച്ചിട്ട് ഞാനൊന്നും റെഫർ ചെയ്യുന്നില്ല, നമുക്ക് പുതിയത് കണ്ടുപിടിക്കാമെന്നതിന് പകരം എന്തെല്ലാം എയ്ഡുകൾ, ടീച്ചിങ് എയ്ഡുകൾ എന്തെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, ക്വസ്റ്റ്യൻ സെറ്റിങ് എയ്ഡുകൾ എന്തെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, ഇതെല്ലാം ഉപയോഗിക്കുമ്പോഴാണല്ലോ അയാളെ എഫിഷ്യൻസി കയറി വരുന്നത്. പി എസ് സിയുടെ വിശ്വാസ്യത സംബന്ധിച്ച് വ്യാപക പരാതിയാണ് അടുത്തിടെയായി ഉയരുന്നത്. ജനം, തിരുവനന്തപുരം.